നമസ്കാരം. ജനീകം ഓൺലൈൻ എന്റർടൈൻമെന്റ് ആൻഡ് സ്പോർട്സ് ന്യൂസിലേക്ക് സ്വാഗതം. മലയാളത്തിന് പുറമേ അന്യഭാഷാ ചിത്രങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ഇപ്പോൾ നടി പ്രയാഗ മാത്യു. ഇതിനോടകം തമിഴിലും കന്നഡയിലും സാന്നിധ്യം അറിയിച്ചിരുന്ന പ്രയാഗയുടെ പുതിയ ചിത്രം തെലുങ്കിലായിരുന്നു. അതും തെലുങ്കിലെ സൂപ്പർ സ്റ്റാറായ നന്ദമുരി ബാലകൃഷ്ണയ്ക്കൊപ്പം. എന്നാൽ സ്ക്രീൻ കെമിസ്ട്രി പോരാ എന്ന കാരണത്താൽ പ്രയാഗയെ ചിത്രത്തിൽ നിന്നും പുറത്താക്കിയതായാണ് വാർത്തകൾ. ചിത്രത്തിൽ IAS ഉദ്യോഗസ്ഥരുടെ വേഷമായിരുന്നു പ്രയാഗയ്ക്ക്. നന്ദമുരി ബാലകൃഷ്ണയുടെ കാമുകിയായിട്ടാണ് പ്രയാഗ എത്തുന്നത്. എന്നാൽ ഇരുവരും തമ്മിലുള്ള സ്ക്രീൻ കെമിസ്ട്രി ശരിയാവുന്നില്ല. ചില രംഗങ്ങൾ ചെയ്തു നോക്കിയപ്പോൾ തന്നെ ആ ചേർച്ചക്കുറവ് എടുത്തു പിടിക്കാൻ തുടങ്ങി. 60-കാരനായ നന്ദമുരിയും 25-കാരിയായ പ്രയാഗയും ഒരു തരത്തിലും മാച്ചാവുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് പ്രയാഗയെ മാറ്റാം എന്ന തീരുമാനത്തിലെത്തിയതത്രേ. പ്രയാഗയുടെ മലയാള സിനിമകൾ കണ്ട് അഭിനയം ഇഷ്ടപ്പെട്ടിട്ടാണ് സംവിധായകൻ ബോയപതി ശ്രീനു നന്ദമുരി ബാലകൃഷ്ണയുടെ നായികയായി തന്റെ പുതിയ ചിത്രത്തിലേക്ക് നടിയെ കാസ്റ്റ് ചെയ്തത്. എന്നാൽ പ്രായം മിനിയാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. സിനിമ സംഭവിച്ചിരുന്നെങ്കിൽ പ്രയാഗയ്ക്ക് തെലുങ്കിൽ ഒരു മികച്ച തുടക്കം ലഭിച്ചേനെ. മലയാളികളുടെ ഇഷ്ട ഗായികയാണ് ശ്രേയ ഘോഷൽ. ലക്ഷക്കണക്കിന് ആരാധകരാണ് കേരളത്തിൽ ശ്രേയയ്ക്കുള്ളത്. എന്നാൽ ഇപ്പോൾ കടുത്ത സൈബർ ആക്രമണം നേരിടുകയാണ് താരം. ഒരു സ്റ്റേജ് ഷോയിൽ ഗാനം ആലപിക്കുന്ന ശ്രേയ ഘോഷാലിന്റെ വീഡിയോയാണ് ഇപ്പോൾ സൈബർ ആക്രമണത്തിന് ഇരയായത്. വളരെ മോശമായ നിരവധി കമന്റുകളാണ് ഈ വീഡിയോയ്ക്ക് ലഭിക്കുന്നത്. മലയാളികൾ തന്നെയാണ് ഈ സൈബർ ആക്രമണം നടത്തുന്നത്. ശ്രേയ ഘോഷൽ പാട്ടുകൾ പാടുമ്പോൾ കുറച്ച് ഗ്ലാമറസ് രീതിയിലുള്ള വസ്ത്രങ്ങളാണ് ധരിക്കുന്നത്. ഇതാണ് മലയാളികളെ പ്രകോപിപ്പിച്ചത്. ഗായികയുടെ വീഡിയോയ്ക്ക് താഴെ തന്റെ വസ്ത്രധാരണം ശരിയായ രീതിയിലല്ല. ഇങ്ങനെയാണ് ഒരു ഗായിക വസ്ത്രം ധരിക്കേണ്ടത്. പുതിയ തലമുറയിലെ പാട്ടുകാർ പലരും തങ്ങളുടെ ശരീരം കാണിക്കാനാണ് സ്റ്റേജിൽ കയറുന്നത്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായികയായിരുന്നു ശ്രേയ ഘോഷാൽ. എന്നാൽ ഈ വേഷധാരണം കണ്ടപ്പോൾ ആ ഇഷ്ടം എങ്ങോട്ടോ പോയി. തുടങ്ങിയ കമന്റുകൾ ആണ് അധികമായും പ്രത്യക്ഷപ്പെടുന്നത്. മലയാളത്തിൽ നിരവധി സിനിമകളിൽ ഒന്നിച്ച് പ്രവർത്തിച്ച താരങ്ങളാണ് മോഹൻലാലും സിദ്ദീഖും. നായക വേഷങ്ങളിൽ ലാലേട്ടൻ തിളങ്ങിയപ്പോൾ സിദ്ദീഖ് സഹനടനായും വില്ലൻ വേഷങ്ങളിലുമായാണ് സജീവമായത്. ഏത് തരം സിനിമകളായാലും ഇരുവരും ഒന്നിച്ചുള്ള കോമ്പിനേഷൻ സീനുകളെല്ലാം ശ്രദ്ധേയമാകാറുണ്ട്. ഇപ്പോഴിതാ മോഹൻലാലിനൊപ്പം പ്രവർത്തിച്ച അനുഭവം സിദ്ദീഖ് പങ്കുവച്ചിരിക്കുകയാണ്. മോഹൻലാലിനെ പോലുള്ള പ്രഗത്ഭരായ നടന്മാർക്കൊപ്പം അഭിനയിക്കാൻ സാധിച്ചതാണ് എന്നെ പോലുള്ള നടന്മാർക്കെല്ലാം എന്തെങ്കിലും വളർച്ച ഉണ്ടായിട്ടെങ്കിൽ അതിന്റെ കാരണമെന്ന് സിദ്ദീഖ് പറയുന്നത്. പിന്നെ ലാലിന്റെ കൂടെ അഭിനയിക്കുമ്പോഴുള്ള ഒരു പ്രയാസം എന്ന് പറയുന്നത് ആ സീൻ ചീത്തയായി പോയാൽ അതൊരിക്കലും മോഹൻലാലിന്റെ കുറ്റമായി വരില്ല. ഞാൻ കാരണമായിരിക്കും അത് ചീത്തയായി വരിക. അപ്പോൾ ആ സീൻ ഏറ്റവും കൂടുതൽ നന്നാക്കേണ്ട ഒരു ബാധ്യത മോഹൻലാലിനേക്കാൾ കൂടുതൽ എനിക്കായിരിക്കും. അദ്ദേഹത്തിന് ആ സെക്കൻഡിൽ അഭിനയിക്കാൻ അറിയാം. നമുക്കൊന്നും അത് പറ്റില്ല. എവിടുന്നെങ്കിലും ബലൂൺ വീർപ്പിക്കുന്നത് പോലെ വീർപ്പിച്ച് വേണം പ്രസന്റ് ചെയ്യാൻ. അപ്പോൾ സംഭാഷണങ്ങളൊന്നും ഓർക്കാൻ പോലും അദ്ദേഹം സമ്മതിക്കില്ല. അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ പറയും ഇപ്പോഴാണോ അതൊക്കെ പറയേണ്ടത്, നമുക്ക് വേറെന്തെങ്കിലും ഒക്കെ പറയാമെന്ന്. ഈ സീന്റെ കാര്യമോ സംഭാഷണങ്ങളോ ഒന്നും അപ്പോൾ അദ്ദേഹം മൈൻഡ് ചെയ്യാറേയില്ലെന്നും സിദ്ദീഖ് പറയുന്നു. IPL ഇന്ന് രണ്ടും കൽപ്പിച്ച പോരാട്ടമാണ്. ഫൈനലിലേക്ക് മുന്നേറാൻ രണ്ട് ടീമുകളുടെ ബലപരീക്ഷ. നവംബർ 10 നടക്കുന്ന ഫൈനലിൽ മുംബൈ ഇന്ത്യൻസിന്റെ എതിരാളി ആരായിരിക്കുമെന്ന് ഇന്ന് അബുദാബിയിൽ തീരുമാനിക്കപ്പെടും. ഡൽഹി ക്യാപിറ്റൽസും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിലുള്ള ബലപരീക്ഷണം, ആർക്ക് അതിൽ വിജയമുണ്ടാകുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. എന്തായാലും ഇന്ന് നടക്കുന്ന മത്സരം ജയിക്കുക എന്നത് ഇരു ടീമുകളെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. നമ്മൾ കണ്ടതാണ് IPL നിറം മങ്ങിയ ടീമായിരുന്നു സൺറൈസേഴ്സ് ഹൈദരാബാദ്, ഡേവിഡ് വാർണറുടെ. പക്ഷേ അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ RCBയെയും അതുപോലെ തന്നെ മുംബൈ ഇന്ത്യൻസിനെയും എല്ലാം തകർത്ത് ഫോം വീണ്ടെടുത്ത അവർ തീർച്ചയായും ഫൈനലിലേക്ക് മുന്നേറാനുള്ള സകല തയ്യാറെടുപ്പ് കൂടിയാണ് ഇന്നത്തെ മത്സരത്തിന് ഇറങ്ങുന്നത്. ഡൽഹി ആകട്ടെ ഇടയ്ക്ക് വലിയ ഫോമിലേക്ക് ഉയർന്നു, പിന്നീട് നിറമങ്ങി. ഒടുവിൽ ആ ശോഭ വളരെയധികം മങ്ങിയ അവസ്ഥയിലാണ് ഇപ്പോൾ അവരുടെ ഫോം നിൽക്കുന്നത്. എന്തായാലും മുംബൈ ഇന്ത്യൻസിനോട് ദയനീയമായി ആദ്യ ക്വാളിഫയറിൽ പരാജയപ്പെട്ടു. ഇന്നത്തെ മത്സരം ജയിച്ചേ പറ്റൂ എന്ന സ്ഥിതിയിലാണ് ഡൽഹി ക്യാപിറ്റൽസ്. തീർച്ചയായും തീപാറുന്ന പോരാട്ടമായിരിക്കും ഇന്ന് നടക്കുക. ഡൽഹി ക്യാപിറ്റൽസിന് നല്ല ബാറ്റിംഗ് ലൈനപ്പ് ഉണ്ട്. ടീമുകളുടെ ലൈനപ്പ് പരിശോധിച്ചാൽ നല്ല ബാറ്റിംഗ് ലൈനപ്പുള്ള ടീമാണ്. പ്രത്യക്ഷയുണ്ട്, ധവാനുണ്ട്. ധവാൻ ഈ ലൈനപ്പിൽ ബാറ്റ്സ്മാൻമാരുടെ ലൈനപ്പിൽ ഏറ്റവും കൂടുതൽ സ്കോറിംഗ് നടത്തിയ ഒരു ബാറ്റ്സ്മാനാണ്. 525 റൺസാണ് അദ്ദേഹം നേടിയത്. അതുപോലെ തന്നെ ശ്രേയസ് അയ്യർ, അവരുടെ ക്യാപ്റ്റൻ, സ്ഥിരതയായ ഒരു പെർഫോമൻസ് ഉണ്ട്. പക്ഷേ വിജയത്തിലേക്ക് ടീമിനെ കൊണ്ടുപോകാൻ, ടീമിനെ വിജയതീരത്ത് നങ്കൂരമിടിക്കാൻ കഴിയാതെ പോകുന്നു എന്നാണ് ശ്രേയസ് അയ്യരുടെ ഒരു പരാജയം. എന്തായാലും അയ്യർ മികച്ച ബാറ്റിംഗ് പ്രകടനം നടത്തുന്ന ഒരു ക്യാപ്റ്റൻ തന്നെയാണ്. അതുപോലെ തന്നെ ഋഷഭ് പന്തും ഫോം ആകുന്നില്ല, ഫോം കണ്ടെത്താൻ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ബാറ്റ്സ്മാനാണ്.
ഈ വലിയ നിര ബാറ്റിംഗ് ലൈനപ്പ് ഉണ്ട്, പക്ഷെ ആർക്കും ഫോം വേണ്ട സമയത്ത് കണ്ടെത്താൻ കഴിയാതെ പോകുന്നു. പക്ഷെ ബൗളേഴ്സ് അങ്ങനെയല്ല, റബാദ കഗീസോ റബാദ അതുപോലെ തന്നെ ഓർജ്, ഇവർ രണ്ടുപേരും വളരെ തകർപ്പൻ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിർണായക സമയങ്ങളിൽ വലിയ രീതിയിൽ അടി വാങ്ങുന്നുണ്ട് എന്നതാണ് ഇവരെ ഇവർക്ക് അടുത്ത ദിവസങ്ങളിലുണ്ടായ അനുഭവം. എന്തായാലും ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടി ഐ പി എല്ലിൽ മികച്ച പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കഗീസോ റബാദ 25 വിക്കറ്റ് അദ്ദേഹം നേടിക്കഴിഞ്ഞു. നോർജയാണെങ്കിൽ അതിവേഗ ബോളുകൾ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ മത്സരത്തിൽ നിർണായക റോളായിരിക്കും ഈ രണ്ട് ബൗളേഴ്സും ഉണ്ടാവുക എന്ന്, ഈ സീമേഴ്സിന് ഉണ്ടാവുക എന്ന് തർക്കമില്ല. അപ്പുറത്താണെങ്കിൽ ഡേവിഡ് വാർണർ പരിക്ക് മൂലം കഴിഞ്ഞ കളിയിൽ ഉണ്ടാവാതിരുന്ന ബുദ്ധിമാൻ സഹ ഇന്ന് കളിക്കുമോ എന്നറിയില്ല. ഉണ്ടെങ്കിൽ ഡേവിഡ് വാർണറും ബുദ്ധിമാൻ സഹയും അവരുടെ ഓപ്പണിംഗ് വളരെ ശക്തമാണ്. അതുപോലെ മനീഷ് പാണ്ഡെ ഇന്ന് കഴിഞ്ഞ കളിയിൽ മികച്ച ഫോമിലേക്ക് ഇരുന്ന ടീമിനെ തോളിലേറ്റി വിജയത്തിലേക്ക് കൊണ്ടുപോയ ന്യൂസിലാൻഡ് താരം വില്യംസൺ, ഹറോൾഡ്, അങ്ങനെ നല്ലൊരു ലൈനപ്പ് അവർക്കുമുണ്ട്. കാത്തിരുന്ന് കാണാം നമുക്ക് ഇന്നത്തെ മത്സരത്തിൻ്റെ ഗതി എന്തായിരിക്കുമെന്ന്. ആരായിരിക്കും മുംബൈ ഇന്ത്യൻസിനെ നവംബർ 10 നടക്കുന്ന കലാശ പോരാട്ടത്തിൽ മുംബൈ ഇന്ത്യൻസിനോട് കൊമ്പ് കോർക്കുക എന്ന്, വെയിറ്റ് ആൻഡ് സീ. സൂപ്പർ താരം ലയണൽ മെസ്സിയെ കളിക്കളത്തിന് പുറത്തിരുത്തി സ്റ്റാൻഡ് ബൈ ആയിരുത്തി കഴിഞ്ഞ ദിവസം ബാഴ്സ ഒരു മത്സരത്തിനിറങ്ങി. കോച്ച് റൊണാൾഡ് കൊമൻ മെസ്സിക്ക് അവസരം നിഷേധിച്ചു. മെസ്സി ഇല്ലാത്ത ഒരു ബാഴ്സലോണ ടീമിനെ സെറ്റാക്കുക എന്നതാണ് കോച്ചിൻ്റെ ലക്ഷ്യം. നമുക്കറിയാം മെസ്സിയും ടീം മാനേജ്മെൻറ്റും കോച്ചും ഒക്കെ തമ്മിൽ വലിയ അഭിപ്രായ ഭിന്നതകൾ, മാനസികമായ അകലം വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടീമാണ് ബാഴ്സലോണ. എന്തായാലും മെസ്സിയെ പുറത്തിരുത്തി ബെറ്റിസിനെതിരെ, റിയൽ ബെറ്റിസ് എന്ന ടീമിനെതിരെ ചാമ്പ്യൻസ് ലീഗിൽ കഴിഞ്ഞ ദിവസം ബാഴ്സലോണയുടെ സ്ക്വാഡ് ഇറങ്ങി. മത്സരം ആദ്യ പകുതിയിൽ 1-1 സമനിലയിലായിരുന്നു. 22-ാമത്തെ മിനിറ്റിൽ ഉസ്മാനെ ഡബ്ബാല ബാഴ്സലോണയ്ക്ക് വേണ്ടി ഗോൾ സ്കോർ ചെയ്തു. 45-ാമത്തെ മിനിറ്റിൽ ബെറ്റിനെസ് ആ ഗോൾ മടക്കി. അങ്ങനെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു മത്സരമായിരുന്നു. കാര്യങ്ങളുടെ കളിയുടെ ആ പരിണാമത്തിൽ അസ്വസ്ഥനായ കോച്ച് കൊമാൻ 2-ാം പകുതിയിൽ മെസ്സിക്ക് അവസരം കൊടുത്തു. മെസ്സി കളത്തിലിറങ്ങി. കളി അവസാനിക്കുമ്പോൾ സ്കോറ് 1-5 ബാഴ്സലോണ വിജയിച്ചു. 2 സൂപ്പർ താരം ലയണൽ മെസ്സിയുടെ വകയായിരുന്നു. ഗ്രീസ്മാനെ പിന്നീട് ഒരുപാട് അവസരങ്ങൾ തുറന്നു കിട്ടി. അതുകൊണ്ട് തന്നെ വലിയൊരു ഗോൾ വർഷം നടത്തി. ആ മത്സരം ജയിച്ച് ചാമ്പ്യൻസ് ലീഗിൽ വലിയൊരു മുന്നേറ്റം ബാഴ്സലോണ നടത്തുകയുണ്ടായി. എന്തായാലും 2014 ഇതിനു മുമ്പ് മെസ്സിക്ക് സ്റ്റാൻഡ് ബൈ ആയി ഇരിക്കേണ്ടി വന്നത്, സബ്സ്റ്റിറ്റ്യൂട്ട് കളിക്കാരനായി പവലിയനിൽ ഇരിക്കേണ്ടി വന്നത്. എന്തായാലും ഇനി ഇപ്പോഴത്തെ ഒരു അനുഭവത്തിൽ റൊണാൾഡ് കൊമാൻ കോച്ച് തീർച്ചയായും മെസ്സിയെ കരയ്ക്ക് ഇരുത്തില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അദ്ദേഹത്തിന് ഉണ്ടായ അനുഭവം അതായിരുന്നു. കഴിഞ്ഞ ദിവസം ലാപ്ലാറ്റ ആശുപത്രി ബ്യൂണസ് അയേഴ്സിനടുത്തുള്ള ലാപ്ലാറ്റയിലെ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക്, തലച്ചോറിലെ രക്തസ്രാവത്തിന് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ മറഡോണ, അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വീണ്ടെടുത്തു എന്ന് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ അപകടനില അദ്ദേഹം തരണം ചെയ്തു കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും അദ്ദേഹത്തിന് കാര്യമായ മാനസിക പ്രശ്നങ്ങൾ അലട്ടുന്നു എന്നാണ്. വിഷാദരോഗത്തിനായിരുന്നു മറഡോണ ആശുപത്രിയെ സമീപിച്ചത്. അപ്പോൾ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് തലച്ചോറിലെ രക്തസ്രാവം ശ്രദ്ധയിൽപ്പെടുന്നത്. ഇപ്പോൾ അതിനുള്ള ചികിത്സ പൂർത്തിയായി, ആരോഗ്യനില വീണ്ടെടുത്തെങ്കിലും മാനസികമായി ഇപ്പോഴും മറഡോണ പഴയ സ്ഥിതിയിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് ആശുപത്രി വൃത്തങ്ങൾ പറയുന്നത്. വീട്ടുകാരും മറഡോണയെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യരുതെന്നും അദ്ദേഹം ലഹരിക്ക് വല്ലാതെ അടിമപ്പെട്ട അവസ്ഥയിലാണെന്നും പറയുണ്ടായി. ഇപ്പോൾ ആശുപത്രി വൃത്തങ്ങളുടെ അറിയിപ്പിൽ പറയുന്നത് മറഡോണ വിഡ്രോവൽ സിൻഡ്രം പ്രകടിപ്പിക്കുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും വളരെ ഗൗരവതരമായ പരിചരണത്തിന് വിധേയമാകേണ്ട അവസ്ഥയിലാണ് എക്കാലത്തെയും ആരാധകരുടെ പ്രിയപ്പെട്ട ഫുട്ബോൾ താരം. ലഹരിയുടെ ഉപയോഗം അതിരുവിട്ടതിനെ തുടർന്നാണ് അദ്ദേഹത്തിന് ഇത്രയും വലിയ മാനസിക പ്രശ്നങ്ങളുണ്ടായത്. എന്തായാലും തലച്ചോറിലെ രക്തസ്രാവം, വിഷാദരോഗം തുടങ്ങിയ രോഗങ്ങൾ അദ്ദേഹത്തെ അലട്ടുകയാണ്. ആശുപത്രി അധികൃതരും മെഡിക്കൽ ടീമും പറയുന്നത് കൂടുതൽ ദിവസം അദ്ദേഹം ഇവിടുത്തെ ആശുപത്രിയിലുണ്ടാവും, അല്ലെങ്കിൽ അദ്ദേഹത്തെ വെനിസ്വേലയിലോ അല്ലെങ്കിൽ ക്യൂബയിലേക്കുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ മറഡോണയുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ. സിനിമാ കായിക ലോകത്തെ പുത്തൻ പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി ജനേകം ഓൺലൈൻ എന്റർടൈൻമെന്റ് ആൻഡ് സ്പോർട്സ് ന്യൂസിന്റെ മറ്റൊരു എപ്പിസോഡിൽ കാണും വരെ നന്ദി, നമസ്കാരം.